പത്രവിശേഷത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ യു ഡി എഫിന് കണ്ടക ശനിയാണെന്നാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറയുന്നത്. അതിന് പരിഹാരക്രിയ നടത്തിയില്ലെങ്കിൽ കണ്ടക ശനി കൊണ്ടേ പോകൂ എന്നും അദ്ദേഹം യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇംഗ്ലണ്ടിലെ ബി ബി സി, ലോകത്തിലെ തന്നെ ഏറ്റവും സവിശേഷവും ശ്രദ്ധേയവുമായ ഒരു വാർത്താ മാധ്യമമായ ബി ബി സിക്കും ഇപ്പോൾ കണ്ടക ശനിയാണെന്നാണ് തോന്നുന്നത്. ലൈംഗിക പീഡനം സംബന്ധിച്ച തെറ്റായ വാർത്ത പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ സംപ്രേഷണം ചെയ്തതിൻ്റെ പേരിൽ അതിൻ്റെ വാർത്താ വിഭാഗം തലവൻ ജോർജ് എൽവിസിൽ രാജിവെക്കുകയും തലപ്പത്ത് അഴിച്ചുപണി നടത്തുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഇതേ കേസിൽ തന്നെ ഈ ലൈംഗിക പീഡനം സംബന്ധിച്ച തെറ്റായ വാർത്തയുടെ പേരിൽ തന്നെ ബി ബി സി 1.6 കോടി രൂപ നഷ്ടപരിഹാരം നൽകേണ്ടി വന്നു എന്ന വാർത്തയാണ് ഇന്ന് ചില പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു. മാതൃഭൂമിയുടെ അവസാന പേജിലാണെങ്കിലും അത്യാവശ്യം ശ്രദ്ധേയമായ രീതിയിൽ തന്നെ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. കൺസർവേറ്റീവ് പാർട്ടി നേതാവായിരുന്ന ലോർഡ് മക് ആൽപെയിൻ ഒരു ലൈംഗിക കേസിൽ 70-ൽ വെയിൽസിലെ ചിൽഡ്രൻസ് ഹോമിൽ ആൽപെയിൻ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന കേസിൽ അത് ആ വാർത്ത തെറ്റായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു. അതിനെ തുടർന്നാണ് ന്യൂസ് ഡയറക്ടർ രാജിവെക്കേണ്ടി വന്നത്. ഇപ്പോൾ 1.6 കോടി രൂപ നഷ്ടപരിഹാരം നൽകുകയും ചെയ്തിരിക്കുകയാണ് ബി ബി സി. വാസ്തവത്തിൽ ഇത് വായിക്കുമ്പോൾ കേരളത്തിലെ അവസ്ഥയിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. കേരളത്തിലായിരുന്നു ഇത് സംഭവിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? എത്രയോ തെറ്റായ വാർത്തകൾ പത്രങ്ങളിലും മറ്റ് മാധ്യമങ്ങളിലും വരുന്നു. എത്രയോ പേരുടെ പൊതു കുടുംബ ജീവിതങ്ങളെ സ്വകാര്യ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു. തെറ്റാണെന്ന് തെളിയുകയാണെങ്കിൽ പോലും തിരുത്തുപോലും കൊടുക്കാത്ത ചില സാഹചര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇതുപോലെ നിയമങ്ങൾ വളരെ കർക്കശമായിരുന്നുവെങ്കിൽ കേരളത്തിൽ എത്ര മാധ്യമങ്ങൾ എത്രയോ പേർക്ക് വൻതോതിൽ കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരം നൽകേണ്ടി വരുമായിരുന്നു എന്നും ഈ അവസരത്തിൽ ശ്രദ്ധിക്കുന്നതും ചിന്തിക്കുന്നതും നന്നായിരിക്കും എന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം ബ്രഹ്മോസിൻ്റെ വേദിയിൽ പ്രതിരോധ മന്ത്രി എ കെ ആന്റണി നടത്തിയ ഒരു പ്രസ്താവന, അതിനെ ബ്രഹ്മോസ് എന്നൊക്കെയാണ് അല്ലെങ്കിൽ മിസൈൽ എന്നൊക്കെ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നു. അദ്ദേഹം ആ പ്രസ്താവന നടത്തുമ്പോൾ ഇത്രയും തുടർചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നോ എന്ന് സംശയമാണ്. എത്രത്തോളം അദ്ദേഹം മനഃപൂർവ്വം പറഞ്ഞതാണ്, കേരള രാഷ്ട്രീയത്തിൽ അത് എത്രത്തോളം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും, അദ്ദേഹം തീർച്ചയായും അതിനെക്കുറിച്ചൊന്നും അറിയാത്ത ആളല്ല. പക്ഷേ നാം പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരി പ്രത്യാഘാതങ്ങളും തുടർചലനങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിറയെ ഇത് സംബന്ധിച്ച വിശേഷങ്ങളാണ് ഇന്നത്തെ പത്രത്തിൽ. അതിങ്ങനെ വീണ്ടും ആരവം ഉയർത്തിക്കൊണ്ട് തന്നെ പത്രപേജുകളിൽ സജീവവും ശ്രദ്ധേയവുമായി നിൽക്കുന്നു എന്നാണ് ഇന്നത്തെയും പത്രങ്ങൾ നമ്മോട് പറയുന്നത്. മനോരമയുടെ ഇന്നത്തെ പ്രധാന വാർത്ത തന്നെ ആന്റണിയുടെ വാദം തള്ളി മാണി എന്നാണ്. കെ എം മാണി, ധനമന്ത്രി കെ എം മാണി, ഇത് സംബന്ധിച്ച് കേരളത്തിൽ കേന്ദ്ര പദ്ധതികൾ കൊണ്ടുവരാനുള്ള അന്തരീക്ഷമില്ലെന്ന എ കെ ആന്റണിയുടെ പ്രസ്താവനയോട് യോജിപ്പില്ലെന്ന് കെ എം മാണി പറഞ്ഞിരിക്കുന്നു. കേരളത്തിൽ അന്തരീക്ഷം പദ്ധതികൾക്ക് അനുകൂലമാണ്. എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് പ്രതിരോധ സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ പൂർണ്ണ പിന്തുണ ലഭിച്ചിരുന്നുവെന്ന ആന്റണിയുടെ പരാമർശം അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമാണെന്നും മാണി പറയുന്നു. അതായത് എ കെ ആന്റണിയുടെ ഒരു പ്രസ്താവനയെ പരസ്യമായി കെ എം മാണി നിരാകരിക്കുന്നു. അത് അതിൻ്റേതായ പ്രത്യേക രാഷ്ട്രീയ പ്രാധാന്യം ഉള്ളത് തന്നെ. മനോരമയിൽ ഡി വിജയമോഹൻ, എന്തുകൊണ്ടാണ് എ കെ ആന്റണി ഇത്തരത്തിലുള്ള ഒരു പൊട്ടിത്തെറി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നതിനെക്കുറിച്ച് കേരളത്തിലേക്ക് പദ്ധതികൾ എത്തിക്കുന്നതിനെതിരെ പ്രതിരോധ ഉദ്യോഗസ്ഥർ എന്ന ശീർഷകത്തിൽ വിവരിക്കുന്നുണ്ട്. കേരളത്തിൽ ബ്രഹ്മോസ് പോലെയുള്ള പ്രതിരോധ വകുപ്പിൻ്റെ കീഴിലുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നതിന് പ്രതിരോധ മന്ത്രാലയത്തിൽ തന്നെ വലിയ എതിർപ്പും സംശയങ്ങളും അവശേഷിക്കുമ്പോൾ അതിനെയൊക്കെ നേരിട്ട് കൊണ്ടിരുന്ന ബ്രഹ്മോസിൻ്റെയും മറ്റും പേരിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും ഉയരുന്നത് അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി എന്നാണ് ഡി വിജയമോഹൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്തരം വാർത്തകളിൽ ഡി ആർ ഡി ഒ മുഴുവൻ അഴിമതിക്കാരാണ് എന്ന മട്ടിൽ യൂണിയനുകൾ നടത്തുന്ന ചില പ്രചരണങ്ങൾ, ഒപ്പം തന്നെ ബ്രഹ്മോസിനെതിരായ പ്രചാരണം എന്നതോടെ ഇനി കേരളത്തിലേക്ക് പദ്ധതികൾ കൊണ്ടുപോകേണ്ട എന്ന് പ്രതിരോധ ഉദ്യോഗസ്ഥർ പരസ്യമായിട്ട് തന്നെ പറയുന്ന ഒരു സാഹചര്യം, ഇത്തരത്തിലുള്ളൊരു അന്തരീക്ഷത്തിൽ അതുമാത്രമല്ല ചില യൂണിയനുകളിൽ ബ്രഹ്മോസിൻ്റെ പ്രതീകാത്മകമായ സഞ്ചയനം പോലും നടത്തി, ഇത്തരം ഒരു സാഹചര്യത്തിലാണ് എ കെ ആന്റണി പൊട്ടിത്തെറിച്ചത്, ബ്രഹ്മോസിൻ്റെ വേദിയിൽ ചില കടുത്ത അപ്രിയ സത്യങ്ങൾ വെളിപ്പെടുത്തിയത് എന്നാണ് ഡി വിജയമോഹൻ പറയുന്നത്. മനോരമയുടെ അകത്തെ പേജിൽ അലിയോലികൾ തുടരുന്നു, ആന്റണിയും കുഞ്ഞാലിക്കുട്ടിയും എന്ന് ഒരേ വേദിയിൽ എന്ന ശീർഷകത്തിൽ ഇത് സംബന്ധിച്ച് മറ്റൊരു വാർത്ത നൽകിയിട്ടുണ്ട്. കാസർഗോഡ് നടക്കുന്ന ഒരു ചടങ്ങിൽ എ കെ ആന്റണി പങ്കെടുക്കുന്നു, ഉമ്മൻചാണ്ടി പങ്കെടുക്കുന്നു, കുഞ്ഞാലിക്കുട്ടി പങ്കെടുക്കുന്നു, മുൻ വ്യവസായ മന്ത്രി എളമരം കരിവും പങ്കെടുക്കുന്നു. അങ്ങനെ അലയോലികൾ തുടരുകയാണ്. കാസർഗോട്ടെ വേദിയിൽ
ഇനി ആന്റണി എന്തായിരിക്കും പറയാൻ പോവുക? തൻ്റെ ബ്രഹ്മോസ് പ്രസംഗത്തിന് എന്തെങ്കിലും വിശദീകരണം ഉണ്ടാകുമോ? അതിലെന്തെങ്കിലും തിരുത്തലോ മാറ്റോ വരുത്താൻ തയ്യാറാകുമോ? പക്ഷെ അതേ നിലപാട് തന്നെ ആയിരിക്കുമോ, അത് കർക്കശ നിലപാട് തന്നെ അദ്ദേഹം സ്വീകരിക്കുമോ എന്നീ കാര്യങ്ങളിലൊക്കെ ഒരു ആശങ്ക നിലനിൽക്കുന്നു. തീർച്ചയായും ഇന്ന് കേരളത്തിൻ്റെ, പ്രത്യേകിച്ച് രാഷ്ട്രീയ കേരളത്തിൻ്റെ ശ്രദ്ധ കാസർഗോഡ് നടക്കുന്ന ഈ ചടങ്ങിലായിരിക്കും എന്ന കാര്യത്തിൽ സുജിത് നായർ അത് പറയുന്നുണ്ട്. നമുക്കും അക്കാര്യത്തിൽ സംശയം വേണ്ട എന്നാണ് തോന്നുന്നത്. മംഗളത്തിൻ്റെ പ്രധാന വാർത്ത തന്നെ, മെയിൻ സ്റ്റോറി തന്നെ ഇന്നതാണ്. ആന്റണിയുടെ ആഖ്യാനം, നേതാക്കളുടെ വ്യാഖ്യാനം എന്ന ഉപശീർഷകത്തോടുകൂടി പോസിറ്റീവോ നെഗറ്റീവോ, അദ്ദേഹത്തിൻ്റെ പ്രസംഗം എത്രത്തോളം പോസിറ്റീവാണ് എത്രത്തോളം നെഗറ്റീവാണ് എന്നാണ് ഇത് സംബന്ധിച്ച വാർത്തയിൽ പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു കാരിക്കച്ചർ നൽകിയിട്ടുണ്ട്. അതായത് കുരുടൻ ആനയെ കണ്ടു എന്ന ഒരു ചൊല്ലിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ എ കെ ആന്റണി എന്ന ആന അല്ലെ, അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഒരു ആനയെപ്പോലെ, അതിന് അവരുടെ തുമ്പിക്കയും കാലും വാലും ഒക്കെ പരിശോധിച്ച് അവരവരുടേതായ വ്യാഖ്യാനങ്ങളും പ്രത്യാഖ്യാനങ്ങളും ഒക്കെ ചമയ്ക്കുന്നതിനെ കുറിച്ചാണ് മംഗളത്തിൻ്റെ കാരിക്കച്ചർ. അതേ കാരിക്കച്ചർ തന്നെ മലയാള മനോരമയും നൽകിയിരിക്കുന്നു. ആന്റണി ഒരാനയാണ്, ഉമ്മൻചാണ്ടി, കെ എം മാണി, കുഞ്ഞാലിക്കുട്ടി ഇവരൊക്കെ ഓരോ അവയവങ്ങളിലും തൊട്ട് ഓരോ അഭിപ്രായങ്ങൾ പറയുന്നവർ, എല്ലാവരുടെയും കണ്ണുകൾ മൂടിക്കെട്ടിയിരിക്കുകയുമാണ്. ഇത്തരത്തിലുള്ള ഒരേ സമാന രീതിയിലുള്ള രണ്ട് കാർട്ടൂണുകൾ അല്ലെങ്കിൽ രണ്ട് കാരിക്കച്ചറുകൾ മലയാള മനോരമയും മംഗളവും നൽകിയിരിക്കുന്നതും ഈ കാര്യത്തിൽ ശ്രദ്ധേയമായിട്ട് തോന്നി. ദീപികയുടെ മെയിൻ സ്റ്റോറിയും ഏതാണ്ട് ഇത് തന്നെയാണ്. ആന്റണിയുടെ പ്രശംസയെപ്പറ്റി സി പി എം പറയുകയാണ്, പുതിയ സഖ്യകക്ഷി എ കെ ആന്റണി, ഇടതുപക്ഷ മുന്നണിയുടെ പുതിയ സഖ്യകക്ഷി എന്ന് പോളിറ്റ് ബ്യൂറോ അംഗം സീതാറാം യെച്ചൂരി പറയുന്നതാണ് അവരുടെ പ്രധാന വാർത്ത. പ്രതിരോധ മന്ത്രി എ കെ ആന്റണിയുടെ രൂപത്തിൽ കേരളത്തിലെ എൽ ഡി എഫിന് പുതിയ സഖ്യകക്ഷിയെ ലഭിച്ചിരിക്കുകയാണ് എന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം സീതാറാം യെച്ചൂരി. കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിനെ പ്രകീർത്തിച്ച പ്രതിരോധ മന്ത്രിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു എന്നും അദ്ദേഹം പറയുന്നു. ഇപ്പോൾ എ കെ ആന്റണി അങ്ങനെ സീതാറാം യെച്ചൂരിയുടെ കണ്ണിൽ എൽ ഡി എഫിൻ്റെ ഒരു സവിശേഷ ഘടകമായി മാറിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയും ഇത് സംബന്ധിച്ച വാർത്തകൾ വിശദമായി നൽകുന്നു. യു ഡി എഫ് ബ്രേസസ് ഫോർ മോർ ആന്റണി സ്പീക്ക്, ഓൾ ഐസ് ഓൺ കാസർഗോഡ് ടുഡേ ആസ് ആന്റണി യു ഡി എഫ് മീറ്റ് എഗെയിൻ എന്നാണ് അവരുടെ അഞ്ചാം പേജിലെ വാർത്തയിൽ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാസർഗോഡ് ഇന്ന് നടക്കുന്ന ചടങ്ങിൽ എച്ച് എ എല്ലിൻ്റെ ഒരു സംരംഭം ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ എന്തായിരിക്കും ആന്റണി പറയുക എന്നുള്ളത് വളരെ സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്ന ഒന്നാണ് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നത്. കൗമുദിയുടെ അകം പേജിൽ വിമർശനം ഭരിച്ചു, തിരുത്തലിന് കളമൊരുങ്ങുന്നു എന്നാണ് അവരുടെ രാഷ്ട്രീയ ലേഖൻ ബി വി പവനൻ പറയുന്നത്. എ കെ ആന്റണി തൊടുത്ത ബ്രഹ്മാസ്ത്രം അത് ലക്ഷ്യത്തിൽ കൊണ്ടിരിക്കുന്നു. കോൺഗ്രസിലും യു ഡി എഫിലും തിരുത്തൽ വേണമെന്ന ആവശ്യത്തിന് ശക്തി പകരുന്നു. അത് കെ പി സി സി പ്രസിഡന്റ് ആന്റണിയുടെ വാക്കുകൾ മുഖവിലേക്കെടുത്ത് ആവശ്യമായ തിരുത്തൽ വരുത്തുമെന്ന് പറഞ്ഞതിനെക്കൂടെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഈ ഒരു നിഗമനത്തിലേക്ക് പവനൻ എത്തുന്നത്. കിരൺ ബാബു ഡൽഹിയിൽ നിന്ന് പറയുന്നത് ആന്റണിയുടെ വാക്കുകളിൽ തെളിയുന്നത് ഹൈക്കമാൻഡിൻ്റെ അതൃപ്തി ആണെന്നാണ്. കോൺഗ്രസിന് കേന്ദ്ര സർക്കാരിനും കോൺഗ്രസ് ഹൈക്കമാൻഡിനും കേരള സർക്കാരിൻ്റെ പ്രവർത്തനത്തിലുള്ള അതൃപ്തി കൂടിയാണ് പ്രതിരോധ മന്ത്രി കഴിഞ്ഞ ദിവസം പ്രകടിപ്പിച്ചത് എന്നാണ് കിരൺ ബാബു ഡൽഹിയിൽ നിന്നുള്ള ഈ അവലോകന വാർത്തയിൽ പറയുന്നത്. ദേശാഭിമാനി ഒട്ടും പിന്നിലല്ല. അവരുടെ ഇന്നത്തെ പ്രധാന വാർത്ത മറ്റൊന്നാണെങ്കിലും അതും ഒരു ഗവൺമെൻറ് വിരുദ്ധ വളരെ ശക്തമായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന വാർത്തയാണെങ്കിലും ആന്റണി തൊടുത്ത മിസൈൽ ആളിക്കത്തുന്നു എന്ന് ദേശാഭിമാനി അവരുടെ ഒന്നാം പേജിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ ആന്റണിയുടെ ലക്ഷ്യം ഭൂരിപക്ഷ പ്രീണനമാണെന്നാണ് മെട്രോ വാർത്ത കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു പ്രസ്താവനയിലൂടെ ന്യൂനപക്ഷ പ്രീണനത്തെക്കുറിച്ച് ധാരാളം പരാതികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഭൂരിപക്ഷ പ്രീണനത്തിന് ഒരു അവസരമൊരുക്കുകയാണ് അദ്ദേഹം എന്നാണ് മെട്രോ വാർത്ത പറയുന്നത്. ഇതുമായിട്ട് കൂട്ടി വായിക്കാവുന്ന രണ്ട് വാർത്തകൾ, ഒന്ന് മാധ്യമവും മറ്റൊന്ന് ഇന്ത്യൻ എക്സ്പ്രസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ബ്രഹ്മോസ് നേരത്തെ തിരുവനന്തപുരത്തുണ്ടായിരുന്ന ഒരു സ്ഥാപനം കെൽടെക്ക്, അതിനെയാണ് ബ്രഹ്മോസായിട്ട് മാറ്റിയത്. കെൽടെക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ, സാമ്പത്തിക തകർച്ചയെ നേരിട്ട സാഹചര്യത്തിലാണ് ഈ രീതിയിൽ ബ്രഹ്മോസ് അത് ഏറ്റെടുത്തത് എന്നായിരുന്നു ഇതുവരെ പറഞ്ഞിരുന്നതെങ്കിൽ, ഇത് സംബന്ധിച്ച ആന്റണിയുടെ വാദങ്ങൾ പൊളിയുന്നു എന്നാണ് ബിജു ചന്ദ്രശേഖർ തിരുവനന്തപുരത്തു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് കെൽടെക്ക് ഏറ്റെടുക്കുമ്പോൾ കെൽടെക്ക് ലാഭത്തിലായിരുന്നു എന്ന്, 2007 വരെ ലാഭകരമായി പ്രവർത്തിച്ച സ്ഥാപനമാണെന്ന് പൊതുമേഖലാ സ്ഥാപനം സംബന്ധിച്ച റിപ്പോർട്ടിൽ നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു എന്നാണ് ബിജു ചന്ദ്രശേഖരൻ്റെ വാർത്തയിൽ പറയുന്നത്. ഏതാണ്ട് ഇതുതന്നെയാണ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ബ്രഹ്മോസ് ടേക്ക് ഓവർ കെൽടെക് വാസ് ഇൻ ദ ബ്ലാക്ക് എന്ന ശീർഷകത്തിൽ ടിക്കി രാജ്വി പറയുന്നതും ഏതാണ്ട് ഇതുതന്നെയാണ്. 2003-04 മുതൽ 2006-07 വരെ കെൽടെക് ഉണ്ടാക്കിയ
ലാഭത്തെക്കുറിച്ചും ഇത് പറയുന്നു. ബിജു പറയുന്ന മറ്റൊരു കാര്യം, ഇതൊരു സ്വകാര്യ സ്ഥാപനം അല്ല എന്ന് ഇപ്പോൾ വാദിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു സ്വകാര്യ സ്ഥാപനമാണെന്ന് എ കെ ആൻ്റണി തന്നെ എഴുതിയ ഒരു കത്തിൽ 2010 നൽകിയ ഒരു കത്തിന് മറുപടിയിൽ ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെന്ന് ആൻ്റണി തന്നെ വ്യക്തമാക്കിയിരുന്നു എന്നും ബിജു ചന്ദ്രശേഖർ പറയുന്നു. ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് മടങ്ങിയെത്തും.